हलो नमस्कार कोविड 19 बंद मत वीडियो स्वागत कई वार्ता सम्मेलन मुख्यमंत्री सेंट्रल सर्वेलेंस മുൻഗണനാ വിഭാഗങ്ങളിൽ നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പൊ എന്താണ് ഈ സെൻട്രൽ സർവൈലൻസ്? കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സർവൈലൻസിനെ കുറിച്ച് പറയുകയുണ്ടായി. അതായത് ഒരു രോഗവ്യാപനത്തിന്റെ പ്രവണത മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പഠനമാണ് സർവൈലൻസ്. അപ്പൊ എന്താണ് അപ്പൊ സെൻട്രൽ സർവൈലൻസ്? WHO പറയുന്നത് ഇപ്പൊ ഒരു രോഗവ്യാപനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ റിസൾട്ടിൽ കൂടുതൽ ആക്യുറസി ആവശ്യമുണ്ടെങ്കിൽ അവിടെ നടത്തുന്ന പഠനമാണ് सेंट्रल सर्वेलेंस अभी इट इन्वॉल्व्स टेस्टिंग पीपल अक्रॉस दि कम्युनिटी बाय इंक्लूडिंग दोस हू आर अपेरेंटली वेल टू डिस्कवर अनसीन ट्रांसमिशन अभी साधारण जन उपी रोग रोगबाधिवर अगम वरा साध्यवर साधारण उड़को पढ़न അങ്ങനെയുള്ള ഒരു പഠനമാണ് സെൻട്രൽ സർവൈലൻസ്. അപ്പോൾ നമ്മുടെ ഇപ്പോ കേരളത്തിൽ കോവിഡ് 19 ബന്ധപ്പെട്ട് 14 ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ സർവൈലൻസ് നടക്കുന്നത്. അതായത് രോഗബാധ കൂടുതലുള്ള സ്ഥലമായിരിക്കും ഒരുപക്ഷെ തിരഞ്ഞെടുക്കുന്നത്. ബോർഡർ ഏരിയാസ് ഉണ്ടാകാം, അതുപോലെ റെഡ് സോൺ ഉണ്ടാകാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യും, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യും, ജലദോഷമുള്ളവരുടെ ഇടയിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യും. ഇവരൊക്കെ എന്ന് പറയാൻ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് രോഗബാധിതരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യതയുള്ളവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അപ്പൊ അവരുടെ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടതാ. ഇനി റിസ്ക് ഗ്രൂപ്പിൽപ്പെടാത്ത ഇപ്പം മെഡിക്കൽ സ്റ്റോറുകാര്, അതുപോലെ പച്ചക്കറി കച്ചവടക്കാര്, റേഷൻ കടക്കാര്, പിന്നെ അതുപോലെ ഗർഭിണികള്, ഇത്തരം ആൾക്കാരുടെയൊക്കെ സാമ്പിൾ കളക്ട് ചെയ്യും. അപ്പൊ ഓരോ സ്ഥലത്തു നിന്നും കുറച്ച് സെലക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം അത് പരിശോധിക്കും. അത് പരിശോധിച്ചതിന് ശേഷം ഈ അവരുടെ ഇടയിലുള്ള ആ പ്രിവലൻസ് മനസ്സിലാക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ടോ, അതായത് സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ സർവൈലൻസ് നടത്തുന്നത്. അപ്പൊ സെൻട്രൽ സർവൈലൻസിൽ കൂടെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് സെൻട്രൽ സർവൈലൻസ്. അതായത് ജനങ്ങളെ പല ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് അവരുടെ ഇടയിൽ ഇതിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്തിട്ട് പഠനം നടത്തുക. അപ്പൊ അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും, സാധാരണ ജനങ്ങളും ഉണ്ടാവും, റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ പഠനം നടത്തി എന്ന രീതിയാണ് സെന്റിനൽ സർവൈലൻസ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ആക്യുറസി ആവശ്യമുള്ളപ്പോഴാണ് ചെയ്യുന്നത്. അപ്പൊ ഓഗ്മെന്റഡ് ടെസ്റ്റ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായി. ഓഗ്മെന്റഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി ടെസ്റ്റ് നടത്തുക. അതായത് ഇപ്പൊ നമ്മൾ 2000 ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ മൊത്തം 2000 ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് അത് ഒരു 4000 5000 ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ എണ്ണം കൂട്ടിയിട്ട് ടെസ്റ്റ് നടത്തുക. അതിനെയാണ് ഓഗ്മെന്റഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.